ദേശീയപാതാ നിർമ്മാണത്തിനായി കൂട്ടിയിട്ട മണ്ണ് കൊല്ലം അയത്തിൽ സ്വദേശികളുടെ കുടിവെള്ളം മുട്ടിക്കുന്നുവെന്ന് പരാതി മഴ ശക്തമാകുന്നതോടെ ചെളി കലർന്ന വെള്ളം കിണറുകളിലേക്ക് ഒഴുകിയെത്തുന്നതാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഓട കവിഞ്ഞൊഴുകുന്ന വെള്ളവും ചെളിയും അടിഞ്ഞു അടിഞ്ഞുചേരുന്നത് വീടുകൾക്ക് മുന്നിലാണ് ദാഹിച്ചു വന്നാൽ വെള്ളം കോരിയെടുക്കാമെന്നല്ലാതെ അതേപടി കുടിക്കാൻ കഴിയില്ല കല്ലും താഴെ മയത്തിൽ മേഖലകളിലെ കിണർ നിറയെ ഉപ്പുരസമുള്ളതും നിറം മാറിയതുമായ വെള്ളമാണ് ദേശീയപാത നിർമ്മാണത്തിനായി സമീപത്ത് കുന്നുകൂട്ടിയ കറുത്ത മണ്ണ് മഴയിൽ ഒലിച്ചിറങ്ങി വെള്ളം മലിനമാക്കുന്നുവെന്നാണ് പരാതി മൂന്ന് മാസമായി ഇതാണ് അവസ്ഥയെന്ന് നാട്ടുകാർ പറയുന്നു കുടിക്കാൻ പറ്റത്തില്ല ഇത് പിന്നെ കോരി അരിച്ചൊക്കെ തിളപ്പിച്ചൊക്കെ കുടിക്കുന്നതോ എല്ലാം ഉപയോഗിക്കാനേ കൊള്ളത്തില്ല നമ്മൾ കോരി ഇത് കൊണ്ട് നല്ല വേറെ വെള്ളത്തിനെല്ലാം കളറും ഇത് തന്നെ പിന്നെ അപ്പുറത്ത് വീട്ടിൽ നിന്നും കോരാൻ തന്നെ കോരി ഉപയോഗിക്കുന്നു കുടിക്കാൻ ഒട്ടും പറ്റത്തില്ല പിന്നെ ആഹാരം ഞാനൊക്കെ വേറെ എടുക്കുകയാണ് വെള്ളം നമുക്ക് കാർനാട്ട് വന്ന് ബൈപ്പാസിന് മണ്ണുണ്ടെന്ന് ഇറക്കിയ അതിനുശേഷം ഇത് സംഭവിച്ചത് ഇവിടെ വരുന്നതാണ് കുറിച്ച് അതിന്റെ ഓട നിർമ്മാണത്തിലെ അപാകത കാരണം വെള്ളവും ചെളിയും അടിയുന്നത് വീടുകൾക്ക് മുന്നിലാണ് വലയുകയാണ് പ്രദേശവാസികൾ ദേശീയപാത അധികൃതരെ അടക്കം പരാതിയുമായി സമീപിച്ചിട്ടുണ്ട് അസംസ്കൃത വസ്തുക്കൾ വീടുകളിലേക്ക് ഒലിച്ചിറങ്ങാതെ തടയണമെന്നാണ് ആവശ്യം നമ്മളിവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു അങ്ങനെ പല അതോറിറ്റികളെ അറിയിച്ചു കോർപ്പറേഷനെ അറിയിച്ചു ജനപ്രതിനിധികളെ അറിയിച്ചു ഒരു ഭാഗത്തുനിന്നും ഒരു തൃപ്തികരമായ പ്രവർത്തനങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോട് നോക്കിയിട്ടേ ഇല്ല അപ്പോൾ ഇപ്പോൾ പകർച്ചവ്യാധികളെല്ലാം പെരുകിടക്കുന്ന ഈ സമയത്ത് ഈ കിണറ്റിലെ വെള്ളം ഇങ്ങനെ അശുദ്ധിയായി കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്ന അറിയാൻ കഴിയത്തില്ല വേറെ വെള്ളം കിട്ടാൻ മാർഗവും ഇല്ല സഖി കെട്ടാൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് മുന്നറിയിപ്പ് ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലം